ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ചാളായി നമ്മൾ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആക്സിസ് ഹെൽമെറ്റിൻ്റെ കുറച്ച് പുതിയ ഗ്രാഫിക്സുകൾ നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ആക്സിസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ലേറ്റസ്റ്റ് ഡിസൈനിലാണ് പുതിയ ആക്സിസ് സെഗ്മെൻ്റ് നമുക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഗ്രാഫിക്സ്. അപ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് കൂടി ഈ ഒരു പ്രോഡക്ട്സിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ആക്സിസിൻ്റെ മോഡൽസ്, ഡ്രൈക്കൺ സെഗ്മെൻറ്റ്, ഈ രണ്ട് മോഡൽസിലുണ്ടായ ചേഞ്ചസും ഗ്രാഫിക്സ് വേരിയൻറ്റും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഡ്രൈക്കൺ, അതായത് ആക്സിസിന്റെ 4000 റേഞ്ചിലുള്ള ഡ്രൈക്കണിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഡ്രൈക്കണിന്റെ ലേറ്റസ്റ്റ് ഗ്രാഫിക്സ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 4250 രൂപയാണ്. ഇതിന് മുന്നേ ഉള്ള ഡ്രൈക്കണിന്റെ പ്രൈസ് വന്നിരുന്നത് 4000 രൂപയായിരുന്നു. അപ്പം ഒരു 250 രൂപ കൂടുതൽ വന്നിട്ടുണ്ട് പുതിയ ലോഞ്ചില്. സോ ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അവര് ഈ ഒരു ഷെല്ല് പഴയതുപോലെ തന്നെ പോളികാർബണേറ്റ് ഷെല്ലിൽ തന്നെയാണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഷെല്ലിലോ മാത്രമായിട്ട് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. പിന്നീട് ഒരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ആക്സിസ് ഡ്രൈക്കന്റെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതായത് ക്യുക്ക് റിലീസ് മാറി, ഇപ്പൊ ഒരു സ്ക്രൂ ടൈപ്പാണ് ലോക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇന്റീരിയർ നോക്കുമ്പോഴും നമുക്ക് ഫ്രണ്ടിൽ തന്നെ ബ്രീത്ത് ഡിഫ്ലക്ടർ കാണുന്നുണ്ട്. ഫുള്ള് ഡിറ്റാച്ചബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരകത്തെ പാഡിങ്സ്, ഇന്നർ പാഡിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സർട്ടിഫിക്കേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ആക്സിസ് ഡ്രൈക്കണിൽ ISI.EC സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പുതിയ ആക്സിസ് ഡ്രൈക്കൺ നമുക്ക് എത്തുന്നത്. ലെൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ PEC ലെൻസ് ആണ് വരുന്നത്, അതായത് പോളികാർബണേറ്റ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് കമ്പനി ആ ഒരു ഫ്രണ്ട് വൈസറിലും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ആക്സിസ് ഡ്രൈക്കൺ പുതിയ ഗ്രാഫിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ സേഫ്റ്റി പറയാൻ പറ്റും. അതായത് ഒരു 50-60 റേഞ്ചിലൊക്കെ ഒരു സ്പീഡിൽ പോകുന്ന ആൾക്കാർക്ക് ഡെയിലി കമ്മ്യൂട്ടബിളിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റാണ് ഈ ആക്സിസ് ഡ്രൈക്കൺ. ഇനി ഇതിന്റെ വേറൊരു ഗ്രാഫിക്സ് കൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ചത് ഗ്ലോസി ആണ്. ഇനി നമുക്ക് ഇതിന്റെ മാറ്റ് ഗ്രാഫിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ആക്സിസിന്റെ പുതിയ ഡ്രൈക്കന്റെ വേറൊരു ഗ്രാഫിക്സ്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. ഒത്തിരി വൾഗർ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒന്നുമല്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് ഫുൾ ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ അവരൊരു റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് ലോക്ക് ആണ് വരുന്നത്. ഡബിൾ ഡീറിംഗ് ലോക്ക് സിസ്റ്റം ഒന്നും ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നില്ല. അതിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നില്ല, കാരണം ഡെയിലി കമ്മ്യൂട്ടബിളിന് നമുക്ക് ക്ലിപ്പ് ലോക്ക് തന്നെയായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. ഡബിൾ ഡീറിംഗ് ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് ഇടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എയർ വെന്റിലേഷൻ നോക്കാം. ഇതാണ് നമുക്ക് ഫ്രണ്ട് നോസ് പാർട്ടിന്റെ സൈഡിലായിട്ട് വരുന്ന എയർ വെന്റിലേഷൻ. സോ എയർ ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്യും. പിന്നീട് വരുന്നത് ടോപ്പ് ഏരിയയിലായിട്ടാണ് വേറൊരു എയർ വെന്റിലേഷൻ. സോ എയർ ഇൻടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിൽ നിന്നും പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് ഏരിയയിലെ പോയിന്റിൽ നിന്നും. ഇനി ഇതിന്റെ എയർ എക്സോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് എയർ വെന്റിലേഷനിൽ കൂടിയാണ് ഇതിന്റെ എയർ എക്സോസ്റ്റ് വരുന്നത്. സോ എയർ പാസേജിംഗ് ഉള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആക്സിസ് ഡ്രൈക്കൺ. ഇനി നേരത്തെ പറഞ്ഞല്ലോ 3999 രൂപയാണ് ഈ ഒരു ആക്സിസ് ഡ്രൈക്കന്റെ പ്രൈസ്. എന്റെ ജസ്റ്റ് പ്രൈസ് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഞാൻ കാണിച്ച ആക്സിസ് ഡ്രൈക്കന്റെ പ്രൈസ് ഇത് ലേറ്റസ്റ്റ് വന്നതാണ്, 4250 രൂപ. സോ ഒരു 250 രൂപയുടെ വ്യത്യാസം ഈ രണ്ട് ഡ്രൈക്കൺ സീരീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഗ്രാഫിക്സിന്റെ രീതിയിലാണ് അവർ പ്രൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ കൂടിയതുകൊണ്ടായിരിക്കും.
എല്ലാം പുറത്തുനിന്ന് വരുന്ന ഹെൽമെറ്റ് അല്ലേ. ഇനി നമുക്ക് വേറൊരു ഗ്രാഫിക്സ് പരിചയപ്പെടാം. മാറ്റ്ഫിനിഷ് ഇഷ്ടപ്പെടുന്ന ഫ്ലൂറസെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുൾ മാറ്റിൽ ബ്ലാക്കിൽ അവര് ഫ്ലൂറസെന്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നല്ലൊരു മോഡലാണ്. എനിക്ക് ഈ ഗ്രാഫിക്സ് ആണ് കുറച്ചും കൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മോഡൽ പരിചയപ്പെടാം. ഇത് ഡ്രൈക്കൺ സീരീസ് ആണ്. ഇതിന്റെ പ്രൈസ് 3999, 4250. ഇത് പുതുതായിട്ട് വന്ന ആക്സിസ് സെഗ്മെന്റ് എന്ന് പറയുന്ന അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ്. സോ ഇതിന്റെ പ്രൈസ് നേരത്തെ വന്നുകൊണ്ടിരുന്നത് 2950, 2750 ആ ഒരു റേഞ്ചിലായിരുന്നു. പുതിയ മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു മോഡലിന്റെ പ്രൈസ് 3250 രൂപയാണ്. ഇതിന്റെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പം റെഡ് ആണ് കാണിച്ചതെങ്കിൽ അടുത്തത് ഓറഞ്ച് ആണ്. KTM ഫാൻസിനൊക്കെ അത്യാവശ്യം മാച്ച് ചെയ്യുന്ന ഒരു മോഡലാണിത്. ഓക്കെ, ഇതിന് നമുക്ക് ലോക്കിംഗ് ഒക്കെ പഴയ രീതിയിൽ തന്നെയാണ്. ക്യുക്ക് റിലീസ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈസർ ഫുള്ളായിട്ട് മൂവ് ചെയ്യാം. സോ അതത്രേ ഉള്ളൂ. ഇതിന്റെ പ്രൈസും കൂടി നിങ്ങൾ നോക്കൂ, 3250 രൂപയാണ് ഈ ഒരു മോഡലിന്റെ പ്രൈസ്. സെഗ്മെന്റിന്റെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ പറയുമ്പോൾ ISI ആൻഡ് ഡോട്ട് സർട്ടിഫിക്കേഷൻ മാത്രമേ ഈ ഒരു മോഡലിന് വരുന്നുള്ളൂ, ECE വരുന്നില്ല. അപ്പൊ ആ ഒരു ചെറിയ ഡിഫറൻസ് ആണ് സേഫ്റ്റി വൈസിൽ എനിക്ക് ഈ ഒരു ഹെൽമെറ്റിനെ പറ്റി പറയാനുള്ളത്. ഷെല്ലെല്ലാം ഈക്വലി സെയിം ആണ്, പോളികാർബണേറ്റ് ഷെല്ലാണ്. പക്ഷെ ഡ്രൈക്കണിലോട്ട് വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഹൈ ക്വാളിറ്റി പോളികാർബണേറ്റ് എന്നാണ്, ജസ്റ്റ് ഒരു പോളികാർബണേറ്റ് ഷെൽ. സോ എന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ പോളികാർബണേറ്റ് ഷെല്ല് വരുന്ന വേറൊരു ഹെൽമെറ്റ് ഇല്ല. അതാണ് ആക്സിസ് സെഗ്മെന്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ ഒരു പ്രൈസും 2950, 3250, 3000 ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ആക്സിസ് സെഗ്മെന്റ് നമുക്ക് എത്തുന്നത്. ഇതിന്റെ തന്നെ 3000 റേഞ്ചിലുള്ള വേറൊരു ഗ്രാഫിക്സ് കൂടി ഞാൻ കാണിക്കാം. ഇത് ആക്സിസ് സെഗ്മെന്റിന്റെ പ്ലെയിൻ മാറ്റ് ബ്ലാക്ക് ഹെൽമെറ്റ് ആണ്. ഇതിന്റെ തന്നെ ഗ്ലോസിയും വരുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗ്രാഫിക്സിലാണ് അവർ മെയിൻ ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. പ്ലെയിനിന് 3000 ആണ് വരുന്നത്. ഇതിന്റെ പഴയ ഗ്രാഫിക്സിന്, അതായത് ഈ സെയിം മോഡൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന മോഡലിന് 2750 രൂപയായിരുന്നു പ്രൈസ്. സോ അതിലും ചെറിയൊരു പ്രൈസ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഇതിന്റെ ഒരു വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1550 grams ആണ് ആക്സിസ് സെഗ്മെന്റിന്റെ വെയിറ്റ്. സോ 1550 grams എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം, നമ്മളിത് ഡെയിലി കംഫർട്ടബിളാണ് ഈ ഒരു ഹെൽമെറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ലോങ് ഒക്കെ പോകാനാണെങ്കിൽ നമുക്ക് വേറെ കുറച്ചും കൂടി കൂടിയ മോഡൽസ്, അതായത് ഡ്രൈക്കൺ സീരീസ് നോക്കേണ്ടി വരും. സോ ഡെയിലി കംഫർട്ടബിളി യൂസബിൾ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് ആക്സിസ് സെഗ്മെന്റ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതുപോലെ തന്നെ ആക്സിസ് ഡ്രൈക്കണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1550 grams ആണ്. സോ സെയിം വെയിറ്റ് ആണ് നമുക്ക് രണ്ട് മോഡൽസിലും കാണാൻ കഴിയുന്നത്. സോ നമ്പേഴ്സിൽ ഇത്ര പറയുന്നുണ്ടെങ്കിലും ഈ എയർ ചാനൽസിന്റെ വലുപ്പം കൂടുന്തോറും ഈ വെയിറ്റ് ബാലൻസ്ഡ് ആവും. ഇനി നമുക്ക് പറയാനുള്ളത് ഈ രണ്ട് സീരീസിന്റെയും എയർ വെന്റിലേഷന്റെ സെറ്റപ്പാണ്. സോ സെഗ്മെന്റിന്റെ എയർ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ട് ടോപ്പ് ഏരിയയിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ടാണ് സെഗ്മെന്റിന്റെ എയർ വെന്റിലേഷൻ വരുന്നത്. സോ ഈ രണ്ട് ഏരിയയിൽ കൂടി എയർ പാസേജ് ഉണ്ടാവും. ഇതിന്റെ നോസ് പാഡിന്റെ രീതി ഉണ്ടോ, ഡ്രൈക്കിളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മോഡലിന്റെ എയർ ഇൻടേക്ക്. ഈ രണ്ട് സൈഡിലും എയർ ഇൻടേക്ക്. ഇതിന്റെ എയർ എക്സോസ്റ്റ് വരുന്നത് ബാക്കിൽ ഈ ഒരു പാറ്റേണിൽ കൂടിയാണ്. ഈ ഒരു ഡിസൈനാണ് സെഗ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രൈക്കൺ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രൈക്കണിന്റെ എയർ എക്സോസ്റ്റ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. സോ കുറച്ചും കൂടി ഒരു പ്രീമിയം ഡിസൈൻ ഡ്രൈക്കണിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡ്രൈക്കണും സെഗ്മെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഡെയിലി കമ്മ്യൂട്ടബിൾ, അതായത് നിങ്ങൾ ഡേ ടു ഡേ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അധികം പെട്ടെന്നൊന്നും ലോങ് ഒന്നും പോകുന്നില്ല, ഡെയിലി യൂസേജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ സെഗ്മെന്റ് ആയിരിക്കും. ലോക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സെയിം ആണ്, ക്ലിപ്പ് ലോക്ക് തന്നെയാണ് സെഗ്മെന്റിലും വരുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു പ്രൈസ് ഡിഫറൻസ് ഇതിലൊരു ഫീൽ ചെയ്യും.
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് സെഗ്മെന്റിന്റെ ഒരു 40-50 അല്ലെങ്കിൽ ഒരു 30-40 അല്ലെങ്കിൽ 30-50 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മാക്സിമം പറയാം. കാരണം ഇതിന്റെ പാഡിംഗ് ഡ്രേക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാഡിങ്ങിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു ബിൽഡ് ക്വാളിറ്റി അവർ ഇന്നർ പാഡിങ്സിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഡ്രേക്കിനാണ്. കാരണം സെഗ്മെന്റിനെക്കാളും കൂടിയ മോഡലായതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ ബൈക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരു 200cc മേളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സെഗ്മെന്റ് സജസ്റ്റ് ചെയ്യില്ല. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രേക്കൻ തന്നെ ആയിരിക്കും. ഇനി കുറച്ചും കൂടി ഡിസൈൻ വൈസ് എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടത് ഡ്രേക്കൻ തന്നെയാണ്. കാരണം ആ ഒരു ഫിനിഷിങ്ങിന്റെ ഒക്കെ ഒരു വ്യത്യാസം സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡ്രേക്കനിൽ കുറച്ച് കൂടുതൽ ബിൽഡ് ക്വാളിറ്റിയും ഒരു ഡിസൈൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷേപ്പും നമുക്ക് ഡ്രേക്കനിൽ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ പ്രൈസ് ഡിഫറൻസ് ആണ്. ഇനി വാറണ്ടി നമുക്ക് നോക്കാം. ഈ രണ്ട് മോഡൽസിനും 2 വർഷമാണ് ഷെൽ വാറണ്ടി പറയുന്നത്. അതായത് മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റിനാണ് ഷെൽ വാറണ്ടി, ബാക്കി ഒരു പാർട്സിനും വാറണ്ടി ഒന്നും വരുന്നില്ല. അതായത് വൈസറിന് വാറണ്ടി വരുന്നില്ല, ഇന്നർ പാഡിങ്സിന് വാറണ്ടി വരുന്നില്ല, അതുപോലെ തന്നെ സെഗ്മെന്റിന്റെ വൈസറിനും ഇന്നർ പാഡിങ്സിനും ഒന്നും വാറണ്ടി വരുന്നില്ല. രണ്ട് മോഡൽസിനും ഷെൽ വാറണ്ടി മാത്രമാണ് വരുന്നത്, 2 ഇയർ ഷെൽ വാറണ്ടി. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കേഷൻ വൈസ് ഇതിന് ഇസി സർട്ടിഫിക്കേഷൻ അഡീഷണൽ ഉണ്ട്, ഇതിന് ഇസി സർട്ടിഫിക്കേഷൻ ഇല്ല. കാരണം ഇസി എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. സോ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അത് ആ ഒരു സർട്ടിഫിക്കേഷൻ നോക്കാനുള്ള ആ ഒരു പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും സെഗ്മെന്റിനെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയത്. സോ അതുകൊണ്ടാണ് അവർ ഇസി സർട്ടിഫിക്കേഷൻ ഈ ഒരു മോഡൽ ഒഴിവാക്കിയത്. ഓക്കെ, ഇനി നിങ്ങൾ വേഗ സ്റ്റഡ്സ് അങ്ങനെയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഗ്മെന്റ് ചൂസ് ചെയ്യാം. ഇനി അതിനും മുകളിലോട്ടാണ്, എന്നാൽ ഒരു 5000 മേളിലോട്ടൊന്നും വേണ്ടെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചൂസ് ചെയ്യാം ഡ്രൈക്കൻ. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് പറ്റിയ ഹെൽമെറ്റ് ഇതിനകത്ത് ഏതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു പ്രോഡക്ട്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഗുഡ് ബൈ.